ഈശ്വരമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മതബോധനം മാതാപിതാക്കളോടൊപ്പം എന്ന പരമ്പരയുടെ രണ്ടാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ഷെവലിയ ഡോക്ടർ എഡ്വേർഡ് എഡെയ്ത്ത് സാറിൻ്റെ ഭവനത്തിലാണ്. സുഹൃത്തുക്കളെ, നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഒരു കുട്ടിയുടെ ആദ്യ വിദ്യാലയം എന്നത് അവൻ്റെ കുടുംബമാണ്. അതുപോലെ തന്നെ അവൻ്റെ ആദ്യ അധ്യാപകർ അവരുടെ മാതാപിതാക്കളുമാണ്. നാം എല്ലാം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് അതീവ ശ്രദ്ധ ചെലുത്തുന്നവരാണ്. എന്നാൽ മതബോധന കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന കാരണം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ മതാധ്യാപനം നടത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. മതബോധനം മാതാപിതാക്കൾക്കൊപ്പം എന്ന പരമ്പരയുടെ ഈ രണ്ടാം അധ്യായത്തിൽ കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് എങ്ങനെ നല്ല അധ്യാപകരാകാം എന്നതിനെക്കുറിച്ച് നാം ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ആത്മീയ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പ്രഗത്ഭനായ എഡ്വേർഡ് എഡെയ്ത്ത് സാറുമായി നമ്മുടെ ഇടവകയിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. എഡ്വേർഡ് എഡെയ്ത്ത് സാറുമായുള്ള ഈ റൗണ്ട് ടേബിൾ മീറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹം നിറഞ്ഞവരെ, വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിന്ന്. കൊച്ചു വർത്താനം പറയാനായിട്ട് പല സീക്രട്ട് ആർട്ട് പള്ളിയിലെ പല തുറയിൽ നിന്ന് പല വിഭാഗക്കാർ ഒരുമിച്ച് വന്ന് ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കുറച്ച് സമയം നമ്മുടെ വീക്ഷണങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം മതബോധനം മാതാപിതാക്കളിലൂടെ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും ആപ്റ്റ് പേഴ്സണെയാണ് നമ്മൾ അതിഥിയായിട്ട് നമ്മളിവിടെ നടുക്ക് തന്നെ ഇരുത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ഷെവലിയർ എഡ്വേർഡ് എഡെയ്ത്ത് സാറാണ്. സാറിനെക്കുറിച്ച് വലിയ ആമുഖങ്ങളൊന്നും വേണ്ട, നമുക്കറിയാം. നല്ലൊരു പാരൻ്റാണ് സാറെന്ന് ആർക്കും നിസ്സംശയം പറയാം. അതുപോലെ എഡ്യൂക്കേഷണൽ ഫീൽഡിലും സഭയ്ക്കുമൊക്കെ ഒത്തിരി സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ സാറിൻ്റെ വീക്ഷണത്തിൽ നിന്ന് നമ്മുടെ ഏതാനും കൊച്ചു വെച്ച് നല്ല കാര്യങ്ങളും നല്ല വിശേഷങ്ങളും ഈ ഒരു വിഷയത്തോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തോട് നീതി പുലർത്തിക്കൊണ്ട് നമുക്ക് കുറച്ച് സമയം സംസാരിച്ച് വെക്കാം. സാറ് ടേക്ക് ഓവർ ചെയ്യുന്നു. താങ്ക് യു അച്ഛാ. അല്ല, നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടണ്ടേ അല്ലേ? ഒന്ന്. ഞാൻ ദീപ ജോപ്പൻ, യു പി സ്കൂൾ അധ്യാപികയാണ്. ഞാൻ സിസ്റ്റർ ബിനു, ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. ഞാൻ വിജി ഷാജൻ, ട്യൂഷൻ സെൻ്റർ നടത്തുന്നു, ട്യൂഷൻ ടീച്ചറാണ്. ഫാദർ ആൻ്റണി ഫ്രാൻസിസ് ഉരുളോത്ത്, സീക്രട്ട് ആർട്ട് പള്ളിയിലെ കൊച്ചച്ഛനാണ്. ഞാൻ ലിൻഡൻ, ബിസിനസ് ചെയ്യുന്നു. ഞാൻ ലിറ്റി, സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂളിലെ അധ്യാപികയാണ്. എല്ലാവർക്കും സ്വാഗതം. ഏതായാലും ആദ്യമായി തന്നെ ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം, അതായത് മാതാപിതാക്കളിലൂടെ മതബോധനം എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്കറിയാം. ഒന്ന്, സാഹചര്യത്തിന് സമ്മർദ്ദമാണ്, കൊറോണ വന്നു, നമുക്ക് ഏതായാലും ഒന്നിച്ച് കൂടാൻ നിവൃത്തിയില്ല. വർഷങ്ങളായിട്ട് നമുക്ക് പരിചിതമായിരുന്ന സുപരിചിതമായിരുന്ന ഇടവകയിലുള്ള മതാധ്യാപനം ഇല്ലാതെയായി. അതുകൊണ്ട് തന്നെ ഇന്ന് മാതാപിതാക്കളെ നടത്താനായിട്ട് പറ്റുകയുള്ളൂ ഒരു കാര്യം. പക്ഷേ ഇപ്പോൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ കൊറോണ വലിയ നാശം വിതച്ചുകൊണ്ട് പോകുമ്പോൾ പോലും ഇതിൻ്റെ നന്മകൾ കൂടി നമ്മളൊന്ന് കാണുന്നുണ്ട്. മറ്റൊരു രീതിയിൽ ഇന്ന് ഈ ഒരു വ്യതിയാനം വന്നത് നന്നായി, അതായത് ഇന്ന് മാതാപിതാക്കൾ ചിന്തിക്കേണ്ടി വന്നു, ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടെയാണ് ഇത് എന്നവർ ചിന്തിക്കേണ്ടി വന്നു, ഈ ഒരു മാറ്റം ആവശ്യമായി വന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചർച്ചയ്ക്കായിട്ട് നമ്മൾ ഒന്നിച്ചു കൂടുന്നത് അല്ലേ ദീപ? ഈ സാഹചര്യത്തിൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ നന്നായി മനസ്സിലാവുന്നത് മാതാപിതാക്കൾക്കാണ്. അവർ നേരിടുന്ന പ്രശ്നങ്ങളും അവർ വീട്ടിൽ അടച്ച് പൂട്ടപ്പെട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മെൻ്റൽ സ്ട്രെയിനും എല്ലാം മനസ്സിലാവുന്നത് മാതാപിതാക്കൾക്കാണ്. നമ്മുടെ മക്കളെ എങ്ങനെ ട്രീറ്റ് ചെയ്താൽ അവരിൽ നിന്ന് നല്ല ഫലം ഉളവാക്കാൻ സാധിക്കും എന്നും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പ്രാർത്ഥനയിലാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലാണെങ്കിലും നല്ല ശീലങ്ങൾ വളർത്തുന്നതിലാണെങ്കിലും മാതാപിതാക്കൾക്കുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്കിതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. കാരണം എല്ലാവരും വീടുകളിൽ ഒന്നിച്ചായിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മാതാപിതാക്കളെ സംബന്ധിച്ച് കുട്ടികൾക്ക് നല്ല മാതൃക കൊടുക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, ഒന്നിച്ച് രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, അതുപോലെ ഒന്നിച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുക, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതുപോലെ വീട്ടിലെ ജോലികളെല്ലാവരും കുട്ടികളെ കൂടി എല്ലാത്തിലും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഒന്നിച്ച് വീട്ടു ജോലികൾ ചെയ്യുക,
അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുട്ടികളറിയാതെ ഒത്തിരി മൂല്യങ്ങൾ നമുക്കവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, സഭയുടെ ഒരു ചിന്ത ഇക്കാര്യത്തെക്കുറിച്ച്, എനിക്ക് അച്ഛൻ തന്നെ അത് പറയില്ലേ, സഭയുടെ ഒരു ചിന്ത. തീർച്ചയായിട്ടും നമുക്ക് CCC തൊട്ട് തുടങ്ങാം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം തൊട്ട് തുടങ്ങാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2221 മുതൽ 2225 വരെയാണ് നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ പറയുന്നൊരു കാര്യം, ഈ പാരൻസിനെ, മാതാപിതാക്കളെ ഫസ്റ്റ് ഹെറാൾഡ്സ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയണം, അതായത് ദൂതർ, നല്ല വിശേഷം, സുവിശേഷം അറിയിക്കുന്നതും കർത്താവിനെ പകർന്നു നൽകുന്ന കുട്ടികളുടെ ആദ്യത്തെ ദൂതരായിട്ടാണ് മാതാപിതാക്കളെ കണക്കാക്കുന്നത്. CCC 2221 മാരേജിൻ്റെ, അതായത് വിവാഹത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് കോൺജുഗൽ ലവ്, അതായത് അഭേദ്യമായ ആത്മബന്ധം, ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പാരമ്യാവസ്ഥ, അതാണ് കോൺജുഗൽ ലവ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ അതിൻ്റെ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊക്രിയേഷനാണ്, അതായത് ഉൽപാദനം, കുട്ടികളെ ഭൂമിയിലേക്ക് സമ്മാനമായിട്ട് നൽകുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം. പക്ഷേ CCC ഇവിടെ പറയുന്നത് അത് മാത്രമല്ല ലക്ഷ്യം, അതിനൊരു എക്സ്റ്റെൻഷൻ ഉണ്ട്, ആ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് മോറൽ ആൻഡ് സ്പിരിച്വൽ ഫോർമേഷൻ, കുട്ടികളുടെ മൂല്യവും അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള രൂപീകരണവും വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഈ നമ്മുടെ CCC പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ വത്തിക്കാൻ കൗൺസിലിലെ ഗ്രവീസിമും എഡ്യൂക്കാസിയോനിസ്. അതിൽ പറയുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയാം, അതായത് ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസമാണ് ഈ മതബോധനം. അത് തുടങ്ങേണ്ടതും കുടുംബത്തിൽ നിന്നാണെന്ന് പറയാം. നമ്മൾ പറയാറുണ്ടല്ലോ കുട്ടികളുടെ മനസ്സ് താബുള രാസ എന്ന് പറയാം, ക്ലീൻ സ്ലേറ്റ്. അപ്പോൾ ഇവർ ആർജിക്കുന്നതും ഇവർ ഒപ്പിയെടുക്കുന്നതും മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ്. മാതാപിതാക്കൾ എന്താണോ കൊടുക്കുന്നത് അതിങ്ങനെ സ്പോഞ്ച് പോലെ, വെള്ളത്തിലിങ്ങനെ അബ്സോർബ് ചെയ്യണ പോലെ ഇവരിങ്ങനെ ഒപ്പിയെടുക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് സ്കൂൾ എന്നാണ് ഈ മാതാപിതാക്കളെ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്ന്, കുട്ടികളെ വേർഷിപ്പ് ചെയ്യാൻ, ക്രിസ്തുവിനെ ആരാധിക്കാനായിട്ട് പഠിപ്പിക്കുക. രണ്ടാമത്, ലവ് ദെയർ നെയ്ബർ, സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് പ്രാപ്തരാക്കുക. ഇത് രണ്ടുമാണ് മാതാപിതാക്കൾ ചെയ്യേണ്ട ആത്യന്തികമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയാം. പാരൻസിൻ്റെ രണ്ട് റോളുണ്ടെന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒന്ന്, മോഡലിംഗ് ദ ഫെയ്ത്ത്, കുട്ടികളെ വിശ്വാസ രൂപീകരണത്തിൽ ശക്തിപ്പെടുത്തുക. രണ്ടാമതായിട്ട്, ടീച്ചിങ് ദ കണ്ടൻറ്റ് ഓഫ് ഫെയ്ത്ത്, എന്താണോ വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ് അത് നല്ല രീതിയിൽ പകർന്നു കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ തയ്യാറാവണം. ഇതിന് തയ്യാറാവാൻ ഞാൻ തയ്യാറാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മാമോദിസ എന്ന കൂതാശ നടക്കുന്ന സമയത്ത്, ആ മാതാപിതാക്കൾ ദൈവത്തോട്, ദൈവജനത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഈ ദാനമായി കിട്ടിയ മക്കളെ ദൈവസ്നേഹത്തിലും വിശ്വാസത്തിൻ്റെ ആഴത്തിലും വളർത്തിക്കൊള്ളാമെന്ന്. അപ്പോൾ ഇത് ഒരു കുടുംബത്തിലെ ഒരു മതബോധനം എന്നത് വളരെയധികം റെലവൻ്റ് അല്ലേ? അതെ, അതെ, അതെ. എനിക്ക് തോന്നുന്നു കോവിഡ് തുടങ്ങുന്നതിന് മുൻപായിട്ട് കാറ്റിക്കിസം എന്നൊക്കെ പറയുന്നത് മത അധ്യാപകരുടെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പള്ളിയുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ പള്ളിയിലെ നമ്മുടെ അച്ഛന്മാർ, സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ചെയ്യണം മത അധ്യാപനം എന്ന് പറഞ്ഞാൽ, അത് ആ ഒരു രീതിയിലായിരുന്നു ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കോവിഡ് വന്ന സാഹചര്യത്തിൽ വീട്ടിൽ കുട്ടികളായിരിക്കുമ്പോൾ പാരൻസിനും മതബോധന കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ശ്രദ്ധയല്ല, കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അതെ, അതെ, അതെ. അതെ. പിന്നെ ഞാനൊരു കാര്യം ഓർത്തതേ, ഞാനിപ്പോൾ കൂടുതൽ പ്രായം എനിക്കാണല്ലോ അല്ലേ, എൻ്റെ ഒരു ചെറുപ്പ കാലത്തെ ഓർമ്മ ഞാൻ ഓർക്കുകയാണേ. അന്ന് ഈ പള്ളിയിലെ കാറ്റഗറീസ് ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ, പള്ളിയിലെ കാറ്റഗറീസ് ഇല്ല. ഇപ്പോൾ ആദ്യ കുർബാനയ്ക്ക് വേണമെങ്കിൽ ഒരുക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ പള്ളിയിൽ വേദോപദേശം ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ വളരെ ശ്രദ്ധാപൂർവം അപ്പനും അമ്മയും, അതല്ലെങ്കിൽ മിക്കവാറും കാരണവന്മാരുണ്ടാകും, അപ്പനും അമ്മമ്മയും ഉണ്ടാകും, എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വമാണ് വളർന്നു വരുന്ന പിള്ളേരെ ശ്രദ്ധാപൂർവം നല്ല കത്തോലിക്കരായിട്ട് വളർത്തുക എന്നുള്ളത്. പ്രമാണങ്ങൾ പഠിപ്പിക്കുക ഒരു വശത്ത്, പക്ഷേ ഈ വിശ്വാസ കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വീട്ടിലായിരുന്നു എപ്പോഴും.
അത് ഏറ്റവും ഭംഗിയായി നടക്കുക. അങ്ങനെ ഇല്ലാത്ത വീടുകൾ തകർന്നു പോയിട്ടുണ്ട്, അത് വേറെ വിശേഷം. ഉള്ള വീടുകൾ വേരുറച്ച് വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ വിശ്വാസം പ്രാർത്ഥന പഠിപ്പിക്കുന്നത് ഒരു വശം, നല്ല പ്രാർത്ഥനാ ജീവിതം വീട്ടിലുള്ളത്, പലപ്പോഴും അതിരാവിലെ പല കാലഘട്ടങ്ങളിലും വീട് മുഴുവൻ കൂടി ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന രീതികൾ, വൈകുന്നേരത്തെ പ്രാർത്ഥനകൾ, ഇതൊക്കെ വളരെ കൃത്യതയോടുകൂടി പോകുന്നതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു വിശ്വാസ എന്താ നമ്മുടെ ഒരു പരിശീലനമുണ്ടല്ലോ, വിശ്വാസം ജീവിക്കുന്നത്. ഞാൻ പെട്ടെന്നോർക്കളെ വളരെ ചെറുതായിരിക്കുമ്പോൾ ഈ ഇവിടെ നമ്മുടെ നാട്ടിൽ പറയുന്നത് എന്തെങ്കിലും ആരെങ്കിലും വന്ന് വല്ലതെന്ന് ചോദിച്ചാൽ പോയി ശനിയാഴ്ച വട എന്ന് പറഞ്ഞ് കളിയാക്കും. എന്ന് വെച്ചാൽ ഭിക്ഷക്കാർ വരേണ്ടത് ശനിയാഴ്ചയാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അന്ന് ഈ ഭിക്ഷക്കാർ വരിക എന്നുള്ളത് ശനിയാഴ്ചത്തെ ഒരു പ്രത്യേകതയാണ്. എത്രയോ പേര് നിരനിരതയായിട്ട് ഇങ്ങോട്ട് വരും. ചെറിയ പിള്ളേർ ഉത്തരവാദിത്വമാണ് ഈ പൈസ മുഴുവൻ കൂടി. അപ്പോൾ പഴയ ചക്രമൊക്കെ ആണെങ്കിൽ വിരലിൽ വിടാം, ഒരു വലിയ പാത്രത്തിൽ പൈസയുമായിട്ട് വരാൻ്റെയിൽ ഇരിക്കുക, നിരം ഓരോരുത്തർ വന്ന് വന്ന് കുരിശ് വരച്ചിട്ട് വല്ലതും തരണേന്ന് പറയുമ്പോൾ നമ്മളാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അടുത്ത വീട്ടിലൊരു ആവശ്യങ്ങളുണ്ടെങ്കിൽ അറിഞ്ഞ് കൊടുക്കുമ്പോൾ പിള്ളേരെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വിശ്വാസം പറഞ്ഞു കൊടുക്കുക, പരിശീലിപ്പിക്കുക, ഇതൊക്കെ അതിൻ്റെ ഒരു ശക്തമായ ഭാഗമായിരുന്നു ചെറുപ്പത്തിൽ. എഡ്വേർഡ് സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ഞാനിങ്ങനെ ചെറിയ പ്രായത്തിലെ എൻ്റെ പിതാവിനോടൊപ്പം നെൽപ്പാടങ്ങൾ കൃഷി ചെയ്യാനായിട്ട് പോകുന്നു, അതോടൊപ്പം അപ്പച്ചൻ്റെ കൂടെ കയറ് കാര്യത്തിന് മടൽ തല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഈ പിതാവിനോടൊപ്പം ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്കത് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് ജീവിതത്തിൽ. അതോടൊപ്പം വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചുള്ള കുടുംബപ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഒന്നിച്ചിരിക്കൽ, ഇതൊക്കെ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ മോശം കൂട്ടുകാരുടെ കൂടെ കൂടാനായിട്ടൊക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് കഞ്ചാവ് വലിക്കുന്നവർ അല്ലെങ്കിൽ സുഭാഷ് പാർക്കിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചു പോകുന്ന അഞ്ചോ ആറ് പേരോടി. പക്ഷേ അതിൽ വ്യത്യസ്തനായിട്ട് നിൽക്കാൻ അല്ലെ മദ്യപിക്കുമ്പോൾ ആ മദ്യപാനത്തിൽ കൂടാതെ മാറി നിൽക്കാനായിട്ട് എനിക്ക് പറ്റിയത് ഒരുപക്ഷെ ഞാൻ ആ കുടുംബത്തോട് ചേർന്ന് വളർന്നതുകൊണ്ട് ആണെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ സംശയം തോന്നുന്നു. എനിക്ക് തോന്നുന്നു പണ്ട് കാലങ്ങളിൽ മാതാപിതാക്കൾ എന്ത് കാണിച്ചു തരുന്നു അത് നമ്മൾ അനുകരിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ ആ ഒരു മനോഭാവത്തിൽ മാറ്റമുണ്ട്. അപ്പോൾ കുട്ടികളോട് നമ്മൾ പാരൻസിന് തീർച്ചയായിട്ടും കുട്ടികളോട് സ്നേഹമുണ്ട് വാത്സല്യമുണ്ട്. പക്ഷെ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അത് കാര്യമായിട്ട് നമ്മുടെ സ്നേഹവും വാത്സല്യവും ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, അതൊന്ന് എക്സ്പ്രസ് ചെയ്ത് കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്ന തരത്തിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിൽ അത് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് സിസ്റ്റർ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഇന്ന് എൻ്റെ വീട്ടിൽ എനിക്ക് രണ്ട് പെൺകുട്ടികളാണല്ലോ. അപ്പോൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് അവർ രണ്ടുപേരും വന്ന് അപ്പയ്ക്കും എനിക്കും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉമ്മ തന്നിട്ടാണ് അവർ പോയി കിടക്കുന്നത്. അതുപോലെ രാത്രി കിടക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് സമയം അപ്പ പോയി അവരുടെ നടുക്ക് പോയി കിടക്കും. എന്നിട്ട് അവരുടേതായ കുസൃതികളാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് ആ ഒരു ടച്ചിങ്, പേരൻറ്റിൻ്റെ ആ ഒരു പെൺകുട്ടികളെ സംബന്ധിച്ച് അപ്പച്ചൻ്റെ ആ ഒരു സ്പർശനം, ആൺകുട്ടികളെ സംബന്ധിച്ച് അമ്മയുടെ സ്നേഹപൂർണമായ സ്പർശനം, അതൊക്കെ കിട്ടി വളരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒരു തെറ്റായ ഒരു രീതിയിലേക്ക് പോകാനായിട്ട് അവർ ആ അപ്പൻ്റെ അമ്മയുടെ ആ ഒരു സ്നേഹം അവരെ തടഞ്ഞു നിർത്തും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പിന്നെ കൂട്ടുകുടുംബങ്ങൾ എപ്പോഴും കുട്ടികൾക്ക് വളരെ നല്ല ഒരു മാതൃകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി സഹകരിച്ച് പരസ്പരം ഷെയർ ചെയ്ത് ഒക്കെ ജീവിക്കുമ്പോഴേക്കും അവർക്ക് കുറച്ചും കൂടി മൂല്യങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ കൊറോണ കാലത്ത് എല്ലാവരും വീട്ടിൽ ആയിപ്പോയപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇപ്പോഴും തുടരുന്ന കൊറോണ. അതെ അതെ. പക്ഷേ ആ കൊറോണ കാലത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്ന് വീടുണ്ട്. അപ്പോൾ മൂന്ന് വീട്ടിലും മാറി മാറി ഓരോ ദിവസവും 6:30 ആകുമ്പോൾ എല്ലാവരും റെഡിയായി കുളിച്ച് റെഡിയായി വന്ന് പ്രാർത്ഥിക്കാനായിട്ടിരിക്കും. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ അവിടെ ചായയൊക്കെ കുടിച്ച് എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞ് ഒരു 10 മണിവരെയൊക്കെ എല്ലാവരും കൂടി അങ്ങനെ പരസ്പരം ഷെയർ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കുട്ടികളുടെ മാനസികമായിട്ട് വളരെയധികം നല്ലൊരു സ്വാധീനം ചെലുത്താൻ സാധിച്ചു. അവർ വളരെ ഹാപ്പിയായി. അങ്ങനെ ആ ഒരു കാലം വളരെ നന്നായിട്ട് പോയി. അതൊക്കെ ഒരു നല്ലൊരു കാര്യമായിരുന്നു. എനിക്ക് തോന്നുന്നതേ കുട്ടികൾക്ക് ശരിക്കും പാരൻസിൻ്റെ ഒരു പേഴ്സണൽ ടച്ചും ഒരു ഒരു ഉമ്മ കൊടുക്കുക. ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിലും ഇത്തിരി മുതിർന്ന കുട്ടികളാണെങ്കിലും എനിക്ക് തോന്നുന്നു അവർക്ക് അതൊക്കെ ഇഷ്ടമാണ്.
ഒന്ന് അമ്മയാണെങ്കിൽ ലാളിക്കുക എന്നുള്ളത്, അവരെത്ര മുതിർന്നാലും നമുക്ക് നമ്മുടെ കുട്ടികൾ തന്നെയാണ്, ആ ഒരു ചിന്താഗതി വേണം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സമയത്തിന്റെ പരിമിതി കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചില നിർദ്ദേശങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ, പ്രായോഗികമായിട്ട് ഈ വിശ്വാസ പരിശീലനം മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് ഭവനത്തിൻ്റെ സാഹചര്യത്തിൽ എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് കുറച്ച് ടിപ്സ് കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നെങ്കിൽ. തീർച്ചയായിട്ടും എനിക്കൊന്ന് ആദ്യമായിട്ട് പറയേണ്ടത് ഈ ബൈബിൾ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പണ്ട് കാലങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്, അപ്പനോ അമ്മയോ അല്ലെങ്കിൽ മുതിർന്നവർ നമ്മൾക്ക് പറഞ്ഞു തന്ന സുന്ദരമായിട്ടുള്ള കൊച്ചു ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയൊക്കെ സുന്ദരമായിട്ടുള്ള കഥകൾ ഇങ്ങനെ നമ്മളറിയാണ്ട് അന്തർലീനമായിട്ട് നമ്മുടെ ഇങ്ങനെ കിടക്കും, അത് നമ്മളെ ത്രസിപ്പിക്കും എന്നുള്ളതാണ്. ഇന്ന് പിള്ളേരെ ത്രസിപ്പിക്കുന്നത് ഗെയിം ഓഫ് ത്രോൺസ്, മണി ഹേസ്റ്റ്, കൊറിയൻ പടങ്ങൾ, ത്രില്ലർ, വയലൻസ്, ഇതൊക്കെയാണ് കുട്ടികളെ വല്ലാണ്ട് അങ്ങ് ത്രസിപ്പിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് അവർ, നമ്മളറിയാതെ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് പറയുന്ന ഈ കഥകൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ വെബ് സീരീസിൽ തന്നെ ചോസൻ എന്ന് പറയുന്ന ഒരു സുന്ദരമായിട്ടുള്ള വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ കുട്ടികളെ ഒന്ന്, പണ്ട് നാഷണലിൽ ദയാസാഗർ എന്ന് പറയുന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു, അത് എത്രമാത്രമാണ് നമ്മൾ ആ ടൈമാവാൻ കാത്തിരിക്കും, സൺഡേ ആവാൻ കാത്തിരിക്കും നമ്മൾ ഓടിപ്പോയി അത് വെക്കാനായിട്ട്. അന്വേഷിച്ചാൽ പല സിനിമകളും ഇന്നുണ്ട്, നല്ല സിനിമകളുണ്ട്, അതന്നെ കുടുംബം ഒന്നിച്ചിരുന്ന് കാണാമായിരുന്നെങ്കിൽ അങ്ങനെയും ഒന്ന് ചിന്തിക്കാവുന്നതാണ്. അതായത് ഒരു ബൈബിൾ സ്റ്റോറിയുടെ ഒരു കഥ, റൂത്ത് ആവട്ടെ അല്ലെങ്കിൽ പറഞ്ഞ അങ്ങനെ മനോഹരമായിട്ടുള്ള സ്റ്റോറി, മോസസ്, ടെൻ കമാൻഡ്മെന്റ്സ്, അതൊക്കെ ഒരുമിച്ചിരുന്ന് ഒന്ന് കാണാൻ പറ്റിയാലുണ്ടല്ലോ, സുന്ദരമായിരിക്കും. ഒരു ധ്യാന വിചാരം തന്നെ ആയിരിക്കാം ചിലപ്പോൾ ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഒരുമിച്ചിരുന്ന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വാഴക്കൊല വെട്ടിയാൽ അതിൻ്റെ രണ്ട് പടല അയൽവക്കത്തെ വീട്ടിലേക്കോ അല്ലെ ബന്ധു വീട്ടിലേക്കോ കൊടുത്തു വിടുക, സ്പെഷ്യലായിട്ട് ഒരു കറി ഉണ്ടാക്കി അതിൻ്റെ ഒരു ഭാഗം, അതുപോലെ വീട്ടിൽ കിട്ടുന്ന അങ്ങനെയുള്ള എന്ത് സാധനവും അയൽവീടുകളിലേക്കോ ബന്ധു വീടുകളിലേക്കൊക്കെ കൊടുത്തു വിടുന്നത് കുട്ടികളുടെ കയ്യിലാണെങ്കിൽ ആ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി അവരിൽ വളർന്നു വരും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോൾ അത് നമ്മളുടെ കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കാൻ ശ്രമിക്കുക. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിലും അങ്ങനെ ഒരു ശീലം വരാൻ വേണ്ടി അർഹതപ്പെട്ടവർക്ക് നമ്മൾ തീർച്ചയായും കൊടുക്കണം, നമ്മളുടെ നമ്മൾക്ക് കിട്ടുന്ന അതിൽ നിന്ന് നമ്മൾ ഷെയർ ചെയ്യേണ്ടതാണ് എന്നൊരു ബോധ്യം കുട്ടികൾക്ക് ഉണ്ടാക്കാൻ അത് സഹായിക്കും. സാറ് പറഞ്ഞത് അത് ഓർത്തിരിക്കാവുന്നതാണ്. അണ കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുക, എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അതുപോലെ ഞാൻ ചിന്തിച്ച ഒരു കാര്യമേ, ഇപ്പം നമ്മൾ കൊറോണ കാലമാണ് പള്ളിയിൽ പോകുന്നില്ല, ഈ പള്ളിയിൽ പോകുമ്പോഴും അപ്പനും അമ്മയും മക്കളും കൂടി ഒന്ന് ഒന്നിച്ചു പോകുന്ന ഒരു രീതിയൊക്കെ എന്തൊരു രസമാണ്. ഞാനിപ്പോൾ പലപ്പോഴും ചെയ്യാറുള്ളത് എൻ്റെ വീട്ടിൽ കാറിന് പോകുന്ന സമയത്ത് ഞാൻ വേറെയും കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ ഇന്നത്തെ വായനകൾ നേരത്തെ ഒന്ന് വായിക്കാനൊരു സൗകര്യമുണ്ട്, വാട്സാപ്പിലുണ്ട് കേട്ടോ. ചില കുടുംബങ്ങളിലെങ്കിലും ഇന്നത്തെ കുർബാനയുടെ വായന നേരത്തെ ഒന്ന് ഒന്നിച്ചിരുന്നൊന്ന് വായിച്ചിട്ട് കുർബാന കേട്ടിരുന്നെങ്കിലേ എന്തോ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും അത്. ഞാൻ എൻ്റെ മോൻ്റെ അവൻ രാവിലെ ഉണർന്നാലേ ബൈബിളുമായിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് അതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നണം അവൻ ഉണ്ട്. പ്രശ്നം അപ്പനും അമ്മയും അത് കാണിച്ചു കൊടുത്ത് കാണും, അതാണ് പ്രശ്നമായത്. പിന്നെ എനിക്കൊരു കാര്യം തോന്നുന്നത് ഈ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഈ പ്രായമുള്ളവരെയും രോഗികളെയൊക്കെ ഒന്ന് കാണാനൊക്കെ പോയി കഴിഞ്ഞാല് അവരുടെ മനസ്സിൽ ഒരു ആർദ്രത അവരുടെ മനസ്സിലുണ്ടാവും. അല്ല, പ്രത്യേകിച്ച് സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷത്തിലെ വിശ്വാസം പുഷ്പിക്കും, അതല്ലാതെ പഠിപ്പിക്കാൻ പറ്റില്ല. സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ, സഹകരണത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ, പിന്നെ കളിയുടെയും സന്തോഷത്തിൻ്റെയും അല്ലേ ലിൻഡൻ ഇടക്ക് സ്പോർട്സ് വളരെ ആവശ്യമാണ്. ഞങ്ങൾ ഒന്നിച്ച് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ഞാനും 50 വയസ്സ് കഴിഞ്ഞാണ്, എൻ്റെ മക്കള് അവരുടെ ഒന്നിച്ച് ഞങ്ങൾ ഇന്നും കളിക്കും. അവസരങ്ങൾ കിട്ടുമ്പോഴേ ഞങ്ങൾ കളിക്കാറുണ്ട്, ഒന്നിച്ചിരുന്ന് ക്രിക്കറ്റ് കളിക്കും, ടെറസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ. പക്ഷെ അത് ആ ഒരു വളരെ എനർജറ്റിക്കും ആയിരിക്കും അതൊരു ആ സാഹചര്യത്തിലെ വിശ്വാസ പരിശീലനം സാധിക്കുള്ളൂ. അതെ അതെ, അല്ലെങ്കിൽ ഒന്നിച്ച് യാത്ര ചെയ്യാറുണ്ട്. ഇപ്പൊ ഞങ്ങള് വൈകുന്നേരങ്ങളിൽ നമ്മള് ഒന്നിച്ച് യാത്ര ചെയ്യുക, ഒന്നിച്ച് നടക്കുക, പലരോട് പറയാറുണ്ട്, ഞങ്ങൾ കുട്ടികളോടൊക്കെ പറയാറുള്ളതാണ് ഒന്നിച്ച് കുടുംബമായിട്ട്. ഇന്ന് പലപ്പോഴും കുടുംബങ്ങൾ വ്യത്യസ്ത മാറി മാറി അത് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒന്നിച്ച് സഞ്ചരി ഇതിനൊക്കെ വളരെ എഫക്റ്റ് ഉണ്ടാവും. ഒരു ഒബ്സർവേഷൻ, അതായത് കുട്ടികൾ നമ്മൾ ചെയ്യുന്ന സാധാരണ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയോ, സൺഡേ നമ്മൾ സ്കൂളിൽ പോകുന്നു, സൺഡേ ക്ലാസ്സിൽ പോകുന്നു, നേരെ ആ പുസ്തകമായിട്ടില്ലേ എവിടെയെങ്കിലും കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിരുന്നു, പിന്നീട് അന്ന് തലേന്ന് ശനിയാഴ്ചയോ രാവിലെയോ ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഹണ്ടിങ് ആണ്, മറ്റേ കളി കളിക്കാറുണ്ടല്ലോ നമ്മൾ, അതുപോലെ ഒരു ഹണ്ടിങ് ആണ് ഈ. എന്നിട്ട് എങ്ങനെയോ പെറുക്കിക്കൊണ്ടുവരുന്നു, ചിലർ പെറുക്കിക്കൊണ്ടുപോലും വരുന്നില്ല. അത് മാതാപിതാക്കളൊന്നും ഒരുമിച്ചിരുന്ന് അവരെ വായിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കാം. ഈ വർഷം
നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ രൂപത അല്ലെങ്കിൽ ഒരു രീതിയിൽ കേരളം മുഴുവൻ മാതാപിതാക്കളുടെ മതബോധനം എന്നുള്ളതാണ് വിഷയമായിട്ടെടുത്തത്. അത് സാഹചര്യങ്ങളുടെ നിർബന്ധമായിരുന്നു, പക്ഷെ അതങ്ങനെയായിത്തീർന്നു. ഏതായാലും നമുക്ക് മാതാപിതാക്കളോട് പറയാറുള്ളത്, അച്ഛനും സിസ്റ്ററും നമ്മളൊക്കെ മാതാപിതാക്കളാണ്, നമ്മുടേതായിട്ടുള്ള ചെറിയ രീതിയിലൊക്കെ വളർത്താൻ ശ്രമിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, മാതാപിതാക്കളുടെ ഇത് നിങ്ങളുടെ കയ്യിലാണ് ഇനി താക്കോൽ. ഒരു വിധത്തിൽ ഇത് നന്നായി, ഈ പിള്ളേർ നാളെ ആരായിത്തീരുമെന്നുള്ളത് പള്ളിയിലച്ഛനും കാറ്റഗറിസം ടീച്ചറൊന്നും വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവൻ്റെ ജീവിതം തകർന്നു പോയാൽ ജീവിതം മുഴുവൻ കരയേണ്ടി വരാൻ പോകുന്നത് നമ്മളാണ്. മറിച്ച് ഈ അടിത്തറ കൊടുത്ത് അവൻ നന്നാകാൻ പോയാൽ, അവൾ നന്നാകാൻ പോയാൽ, ഇന്ന് പേപ്പറിൽ കാണുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം അപ്പനും അമ്മയും വിശ്വാസം കൊടുക്കലും മാത്രമാണ്, വേറെ ഒന്നുമല്ല. ഇത് ഓരോ കഥ കേൾക്കുമ്പോഴും നമുക്ക് അതേ പറയാനുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്കും പറയാനുള്ളത്, മാതാപിതാക്കളെ, നിങ്ങൾക്കത് സാധിക്കട്ടെ, കാര്യക്ഷമമായിട്ട് സാധിക്കട്ടെ. അത് അതിന് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അല്ല നമ്മൾ ഓരോരുത്തരെയും അല്ലെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. എഡ്വേർഡ് സാറുമായുള്ള നമ്മുടെ മതാധ്യാപകരുടെ ഈ റൗണ്ട് ടേബിളിൽ മാതാപിതാക്കളായി നമുക്ക് എങ്ങനെ മതാധ്യാപകരാകാം എന്ന് വ്യക്തമാണല്ലോ. ഈ റൗണ്ട് ടേബിളിൽ പങ്കെടുത്ത എഡ്വേർഡ് സാറിനും ഫാദർ ആൻ്റണി ഫ്രാൻസിസ്, സിസ്റ്റർ ബിനു, വിജി ഷാജൻ, ദീപ ജോപ്പൻ, ലിൻഡൻ തോലാട്ട്, ലിറ്റി ടീച്ചർ എന്നിവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമുക്ക് നമ്മുടെ കുടുംബം ഒരു നല്ല വിദ്യാലയമാക്കി മാറ്റാം. അവിടെ നമുക്ക് നല്ല മതാധ്യാപകരുമാവാം. ഏവർക്കും നന്ദി.